ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സണ്ണീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഗോവയിലെ മഡ്ഗാം സിറ്റിയിൽ നടന്ന ഗണേശോത്സവവും അതിനോട് അനുബന്ധിച്ചുള്ള കുറേ നല്ല വീഡിയോകളാണ് ഇതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് മഡ്ഗാം മുനിസിപ്പൽ സ്ക്വയർ. രാവിലെ തന്നെ മനസ്സിന് കുളിർമയേകുന്ന ഒരു നല്ല കാഴ്ച. ആരോ പക്ഷികൾക്ക് രാവിലെ തീറ്റ വിതറിയിരിക്കുന്നു. ഇദ്ദേഹം ഇവിടുത്തെ ട്രാഫിക് പോലീസ്. ഇതിവിടുത്തെ ഫ്രൂട്ട്സ് ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവിടെ ഓരോന്നിനും പ്രത്യേകമായിട്ട് മാർക്കറ്റുകൾ ഇട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മുനിസിപ്പൽ ഗാർഡൻ. രാവിലത്തെ ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണുന്നത്. ഇതിനകത്ത് ധാരാളം പൂക്കളുടെ ശേഖരമുണ്ട്. മുസണ്ട, ബൊഗൻവില, അതായത് നമ്മുടെ നാട്ടിലെ കടലാസ് ചെടി. നമ്മുടെ നാട്ടിൽ വാഴച്ചെടി എന്നല്ലേ ഇതിന് പറയുക. മനോഹരമായൊരു വാട്ടർ ഫൗണ്ടൻ. ധാരാളം ആൾക്കാർ രാവിലെ തന്നെ ഗാർഡനിൽ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. ചിലർ അവരുടെ ജോലിയൊക്കെ ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നു. ഇവിടെ പക്ഷികളുടെ ഒരു വലിയ കൂട്ടം. ഗണേശോത്സവത്തിൻ്റെ സന്ദർഭത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധാരണ ദൃശ്യമാണിത്. എവിടെ നോക്കിയാലും ഇതുപോലത്തെ കളർ ലൈറ്റിൻ്റെ ഡെക്കറേഷനുകൾ എല്ലായിടത്തും കാണാൻ കഴിയുന്നതാണ്. താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഗണേശ് മണ്ഡപങ്ങളാണ്. 10 ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതായിരിക്കും. രാവിലെ മുതലേ ഭക്തജനങ്ങൾ ഇവിടെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും സന്ധ്യാസമയങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും അനുഭവപ്പെടുക. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച. എത്ര മനോഹരമായിരിക്കുന്നു. ഇവിടെ ഒരു സ്റ്റേജിൽ ഭജന നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റൊരു ഗണപതി വിഗ്രഹം. നേരത്തെ ഭജനയെങ്കിൽ ഇവിടെ ഹിന്ദി ഗാനമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗണേശ ചതുർത്ഥി തുടങ്ങുന്നത് മുതൽ 10 ദിവസം വരെ എല്ലാ ദിവസങ്ങളിലും പല പല കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കും. ഭജനയാവാം, കീർത്തനമാവാം, ഗാനമേള, മറ്റ് നാടകങ്ങൾ, മറ്റ് പല രീതിയിലുള്ള കലാപരിപാടികൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും 10 ദിവസം. ഇത് വേറൊരു ഗ്രൂപ്പിൻ്റെ ഗണേശ വിഗ്രഹം. ഇത് ഗണേശ് ചതുർത്ഥിയുടെ അവസാനത്തെ ദിവസത്തെ കാഴ്ചയാണ്. ഈ കൊട്ടുന്ന വാദ്യോപകരണത്തിന് ഇവിടെ പറയുന്ന താശ, നമ്മുടെ നാട്ടിലെ ഒരു തരം ചെണ്ട പോലെ. മേളം അങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ചെണ്ടമേളത്തിനൊക്കെ സാമ്യമുള്ളതുപോലെ. അലങ്കരിച്ച വണ്ടികളിൽ വിരാജമാനായിട്ടിരിക്കുന്ന ഭഗവാൻ ഗണേശ് ജി. ഇത് ഞാൻ നേരത്തെ കാണിച്ച മഡ്ഗാം മുനിസിപ്പൽ സ്ക്വയറിൻ്റെ രാത്രി ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്ധ്യയായാൽ ഫുട്പാത്തുകളിലും ഇതൊരു സാധാരണ കാഴ്ചയാണ് ഇവിടെ വഴിയോര കച്ചവടക്കാർ.
ഇത് മഡ്ഗാവ് സിറ്റിയുടെ ഒരു രാത്രി കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ലക്ഷ്വറി കോച്ചുകളാണ്, ബസ്സുകളാണ്. ഇത് മറ്റൊരു ഗണപതി ഘോഷയാത്ര, മറ്റൊരു ഗ്രൂപ്പിൻ്റെ ഗണപതി. അവർക്ക് അകമ്പടിയായി ബാൻഡ് സെറ്റ്. ഇത് വേറൊരു ഗ്രൂപ്പിൻ്റെ ഗണപതി. അങ്ങകലെ ആ ദൂരെ കാണുന്ന ഫോക്കസ് ലൈറ്റുകൾ ഇവിടുത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നാണ്. ഫത്തോഡ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആദ്യകാലങ്ങളിൽ ഗണേശോത്സവം ജനങ്ങൾ വീടുകളിൽ മാത്രം ആഘോഷിച്ചിരുന്ന ഒരു ഉത്സവമായിരുന്നു. ജനങ്ങൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി ഗണപതിയെ പിൻഗമിക്കുന്നു. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതിവിടുത്തെ കദംബ KTC ബസ് സ്റ്റാൻഡിൻ്റെ എക്സിറ്റ് ആണ്. ഈ കാണുന്ന ഗണപതിയും അവരുടെ തന്നെ സംഘടനയുടെ വകയാണ്. താളക്കൊഴുപ്പിൽ ആടിത്തിമിർക്കുന്ന ഭക്തജനങ്ങൾ. നിങ്ങളിൽ പലരും ഗോവയിൽ വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഗോവയിൽ എങ്ങനെയായിരുന്നു അത് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സമയം 9:30 രാത്രി. കുറച്ച് ദൂരമുണ്ട് ഇത് വിക്ഷേപിക്കേണ്ട സ്ഥലത്ത് എത്താൻ. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ എനിക്ക് ഇനി ജലത്തിൽ വിക്ഷേപിക്കുന്ന ഒരംഗങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ കഴിയില്ല, കാരണം അത് ഒരുപാട് ലേറ്റാവും. സോ തൽക്കാലം ഞാനിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.